ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാരെ, എന്തു പറയുന്നു? സന്തോഷമാണോ? നല്ല മഴയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഈ മഴയൊക്കെ ഉള്ളപ്പോഴേ രാവിലെ അമ്മ വിളിക്കുമ്പോൾ എഴുന്നേക്കാറുണ്ടോ? ഒന്നും കൂടി കിടന്നുറങ്ങാറില്ലേ? ഇല്ലേ? നിങ്ങളും മിടുക്കര പിള്ളേരാ, ചാടി എഴുന്നേക്കും. ആഹാ, പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എന്താ, ആ മഴയത്ത് കളിക്കാറുണ്ടോ? ക്രിസ്റ്റിക്കുട്ട, എന്തുണ്ട് വിശേഷം? ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ? ഹാപ്പി ബർത്ത്ഡേക്ക് എന്താ മേടിച്ചു തന്നെ? ആ ഉടുപ്പ് മേടിച്ചു, പിന്നെയോ കേക്കും മേടിച്ചു. മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ? വലിയ റോസ് ഉടുപ്പ് മേടിച്ചു തന്നു അല്ലേ. ആരുടെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു, ഒന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ആ, ഒത്തിരി പേരുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നല്ലോ. ഈ ഹാപ്പി ബർത്ത്ഡേക്ക് ആരൊക്കെയാണ് വിളിച്ചേ? ആൻറ്റിമാരെയൊക്കെ വിളിച്ചു. കൂട്ടുകാരെയും വിളിച്ചോ? ആഹാ, എന്നിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചോ? ആരായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്? ഈശോയല്ലേ. ഈശോയെ വിളിച്ചോ? എന്തോ, ആ ഈശോയെ കളിക്കാനും വിളിച്ചു, പഠിക്കാനും വിളിച്ചു, ഹാപ്പി ബർത്ത്ഡേക്കും വിളിച്ചു അല്ലേ. നിങ്ങൾ നല്ല മിടുക്കര കുട്ടികളാ കേട്ടോ, സുസ്നിഷ്ടമായി നിങ്ങളെ കേട്ടോ. എന്നിട്ട് ഈശോ വന്നോ? വന്നു. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ? ആ, ചിരിക്കാനാ ഈശോ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞേ? ആ, എങ്കിൽ നമുക്ക് ചിരിയൊന്നും കളയാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കാം, എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ? കൈകൂപ്പി പിടിച്ചേ, കണ്ണുകളടച്ചേ. ഇന്ന് നമ്മൾ പാട്ടുപാടിയാ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈശോ വീട്ടിൽ വരുമ്പം കൊടുക്കുന്ന സമ്മാനം കണ്ടുപിടിക്കണമെന്ന്. കണ്ടുപിടിച്ചോ? എല്ലാവരും കണ്ടുപിടിച്ചോ? എന്ത് സമ്മാനം കൊടുക്കുന്ന ഈശോയ്ക്ക്? ഉറക്കപ്പറ. ഓ, എല്ലാം കൊടുക്കുവോ? എന്തോ, ഹൃദയം കൊടുക്കുമോ ഈശോയ്ക്ക്? ഈ ഹൃദയം എവിടെ ഇരിക്കുന്നേ, ഒന്ന് തൊട്ട് കാണിച്ചേ. ഓ, ഇവിടെയാണ് ഹൃദയം ഇരിക്കുന്നേ. ആരാ പറഞ്ഞു തന്നേ ഹൃദയം കൊടുക്കണമെന്ന്? അമ്മ പറഞ്ഞു തന്നേ. നല്ല ഉത്തരവാട്ടോ നിങ്ങളുടെ. നമ്മൾ ഈശോ വരുമ്പോൾ എന്താ കൊടുക്കണ്ടേ? നമ്മളെ മൊത്തം കൊടുക്കണം, നമ്മുടെ ഹൃദയം കൊടുക്കണം കേട്ടോ ഈശോയ്ക്ക്. സ്വർഗീയ പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് നിറം കൊടുത്തോ? ആ, അതും കൊടുത്തോ? നല്ല മിടുക്കര് കുട്ടികളാട്ടോ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ആരോടാ പ്രാർത്ഥിച്ചേ? എന്തോ, ഈശോയോടാ പ്രാർത്ഥിച്ചേ? ആ, ജുവാനമോള് പറയുവാണേ ഈശോയോട് പ്രാർത്ഥിച്ചു, പിന്നെ കാവൽമാലാഖയുടെ പാട്ടാ പാടിയെന്ന്. ആണോ നീ? അതെ അല്ലേ. ഈ കാവൽമാലാഖയെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? ഇല്ലേ? ഇങ്ങോട്ട് നോക്ക്, സിസ്റ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് കാവൽമാലാഖയെ. എങ്ങനെയാ കാവൽമാലാഖ ഇരിക്കുന്നേ? ആ, പക്ഷിയെപ്പോലെ രണ്ട് ചിറകുണ്ടല്ലേ, നല്ല വലിയ ചിറകല്ലേ കാവൽമാലാഖയ്ക്കുള്ളേ. ഈ കാവൽമാലാഖയുടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിപ്പം? നമ്മുടെ കൂടെ വരാൻ പറഞ്ഞു. എന്തിനാ കൂടെ വരുന്നേ? എന്തോ, ആ കളിക്കാനും പാട്ടുപാടാനും കൂട്ടുകൂടാനും ഒക്കെയാ അല്ലേ. നമ്മൾ വിളിച്ചാൽ കാവൽമാലാഖ നമ്മുടെ കൂടെ വരുമോ? ആ, വരൂന്നേ. കാരണമുണ്ടല്ലോ, നമ്മളിപ്പോൾ ആരുടെ കൂട്ടുകാരാ? ഈശോയുടെ കൂട്ടുകാരാ. ഈശോയുടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ ഈശോ നമുക്ക് ഒരു കൂട്ടുകാരനെ കൂടെ തരും. അതാണ് ആര്? ഉറക്കപ്പറ. ആ, കാവൽമാലാഖ.
അലക്സ് കുട്ടൻ ചോദിക്കുവാണേ, സിസ്റ്ററേ എല്ലാവർക്കും കാവൽ മാലാഹയുണ്ടോന്ന്? എല്ലാവർക്കും കാവൽ മാലാഹയുണ്ട്. നമ്മുടെ ഈശോ നമ്മുടെ ഒരു കയ്യെ പിടിക്കും, മറ്റേ കയ്യിൽ ആരാ പിടിക്കുന്നേ? കാവൽ മാലാഹ പിടിക്കും. ഇപ്പം നമുക്ക് രണ്ട് കൂട്ടുകാരായി കേട്ടോ. നേരത്തെ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ആരെ വിളിച്ചു? ഈശോയെ വിളിച്ചു. ഈശോ വന്നില്ലേ? അതുപോലെ കാവൽ മാലാഹയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും പിന്നെ എപ്പോഴൊക്കെയാ പറഞ്ഞേ? ആ, കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ ആരെ വിളിക്കണം? കാവൽ മാലാഹയെ വിളിക്കണം. അപ്പോൾ കാവൽ മാലാഹ നമ്മുടെ കൂടെ വരും. രണ്ട് കൂട്ടുകാരുടെ കൂടെ കാവൽ മാലാഹ വന്നിട്ടേ അവരെ രക്ഷിക്കുന്ന ഒരു സംഭവം സിസ്റ്റർ കാണിച്ചു തരട്ടെ. സൂക്ഷിക്കണേ, പറക്കാൻ പഠിച്ചു വരികയല്ലേ. പറന്നോളൂ. കുഴപ്പമായല്ലോ ജോഫിൻ, വേഗം വാ, നമുക്കവരെ രക്ഷിക്കാം. സഹായിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും വന്നവരാണ്. താങ്ക് യു ഏഞ്ചൽസ്. ഞങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്കാമോ? അതിനെന്താ, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്. എല്ലാവരും വീഡിയോ കണ്ടോ? ആ കൂട്ടുകാരെ ഇഷ്ടമായോ? മിന്നുവിനെ, മിന്നുവിന്റെ ചേട്ടനെ ഇഷ്ടമായോ? ആ, എത്ര കാവൽ മാലാഹ വന്നേ അവരുടെ അടുത്തേക്ക്. രണ്ടുപേര് വന്നല്ലേ. ആ കൂട്ടുകാർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ മാലാഹമാർ നോക്കിയിരിക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് ചെറിയൊരു അപകടം വന്നില്ലേ? എന്താ അപകടം വന്നേ? ആ, അവർ വെള്ളത്തിൽ
മുങ്ങിപ്പോകാൻ തുടങ്ങിയല്ലേ. ആ സമയത്ത് നമ്മുടെ മാലാഖമാർ പറന്നു വന്നിട്ട് അവരെ രക്ഷിച്ചു. ആ സമയത്ത് നമ്മുടെ മാലാഖമാർ അവരുടെ കൂട്ടുകാരായല്ലേ. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ മാലാഖമാരുണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ വരും. നമ്മൾ തട്ടി വീഴാതെയും നമ്മുടെ കൈ മുറിയാതെയും കാലു മുറിയാതെയും ഒക്കെ നമ്മുടെ കൂടെ മാലാഖമാർ വരും. എന്ത് സ്നേഹമല്ലേ മാലാഖയ്ക്ക് നമ്മളോട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാലാഖയുടെ കൂട്ടുകൂടാം, കൂട്ടുകൂടാം. എങ്കിൽ ഇങ്ങനൊരു പ്രാർത്ഥന ചെല്ലാം നമുക്ക്. സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ, ഉറക്കെ ചെല്ലണേ. എൻ്റെ കാവൽ മാലാഖയെ എന്നെ കാത്തുകൊള്ളണമേ. പറഞ്ഞേ, എൻ്റെ കാവൽ മാലാഖയെ എന്നെ കാത്തുകൊള്ളണമേ. പഠിച്ചില്ലേ എല്ലാവരും? ഇപ്പം മാലാഖയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. ഇനിയൊരു കാര്യമുണ്ട്, മാലാഖയുടെ കൂട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ മാലാഖ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന സിസ്റ്റർ പറഞ്ഞില്ലേ. അതായത് ചുമ്മാതെ അല്ല ഉണ്ടാകുന്നേ. മാലാഖയുടെ കയ്യിലെ ഒരു പൂക്കുട്ട ഉണ്ടാകും. എന്നതാ പൂക്കുട്ട? ആ ഒരു പാത്രം, പൂക്കളൊക്കെ പറിച്ചിടാൻ പറ്റിയ പാത്രം. ഇവിടെ സിസ്റ്റർ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എല്ലാവരും? ഓക്കെ, ഈ പൂക്കുട്ടയായിട്ടാണ് മാലാഖ നമ്മുടെ കൂടെ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ല മിടുക്കന്മാരും നല്ല മിടുക്കികളാക്കി നടക്കുകയല്ലേ. ആരോടും വഴക്കൊന്നും കൂടാതെ പപ്പയും മമ്മയും പറയുന്നതൊക്കെ അനുസരിച്ച് ചേട്ടനെയും ചേച്ചിയൊക്കെ സ്നേഹിച്ച് നടക്കുകയല്ലേ. ആ സമയത്ത് നമ്മുടെ മാലാഖമാർ എന്ത് ചെയ്യുന്നറിയാവോ, ഓരോ പൂക്കൾ പറിച്ചെടുക്കും. നമുക്ക് കാണാൻ പറ്റുമോ? ആ ഇല്ലെന്നേ. എന്നിട്ട് ഈ മാലാഖമാർ ഈ പൂക്കൾ ഈ പാത്രത്തിലേക്കിടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ പൂക്കുട്ട മുഴുവനും പൂക്കൾ കൊണ്ട് നിറയും. എന്നിട്ട് നമ്മുടെ മാലാഖ ഈശോയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഈശോയോട് പറയും, ഈശോയെ ഇന്നെൻ്റെ സ്നേഹമോളും മിടുക്കിയായിരുന്നു കേട്ടോ, ഇന്നെൻ്റെ ഡോൺകുട്ടൻ മിടുക്കനായിരുന്നു കേട്ടോ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാകും. പക്ഷേ ഉണ്ടല്ലോ ചില മാലാഖമാരിങ്ങനെ കരഞ്ഞോണ്ട് ചെല്ലും. അതെന്താണെന്നറിയാവോ, ആ കൂട്ടുകാർ വഴക്കൊക്കെ കൂടി കുസൃതിയൊക്കെ കാട്ടി നടക്കുന്നതുകൊണ്ട് മാലാഖയ്ക്ക് ഒരു പൂവും പറിക്കാൻ പറ്റിയില്ല. അവരുടെ പാത്രത്തിൽ ഒരു പൂ പോലും ഇല്ല. മറ്റു മാലാഖമാർ പൂക്കളൊക്കെയായി ചെല്ലുന്ന കാണുമ്പം ഈ മാലാഖ കരഞ്ഞുകൊണ്ട് ചെല്ലും. നമ്മുടെ മാലാഖയെ കരയിക്കണമെന്നേ. കരയിക്കണോ? ആ വേണ്ടല്ലേ, നമ്മുടെ മാലാഖ എപ്പോഴും ചിരിക്കണ്ടേ, ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേക്കിയല്ലേ, ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം മാലാഖയോട്. എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, എന്താ പറഞ്ഞേ? ആ എൻ്റെ കാവൽ മാലാഖയെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പ്രാർത്ഥിക്കണം. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുകയല്ലേ, കുരിശൊക്കെ വരച്ചിട്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുകയല്ലേ, ആ സമയത്ത് മാലാഖയോട് ഒരു താങ്ക്സ് പറയണം. എൻ്റെ കാവൽ മാലാഖയെ, ഇത്രേ നേരം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നന്ദി കേട്ടോ എന്ന് പറയണം. മാലാഖയ്ക്ക് ഒത്തിരി സന്തോഷമാകും. ഇപ്പം നമുക്ക് രണ്ട് കൂട്ടുകാരായി, ഈശോയും കാവൽ മാലാഖയും. ഈശോയോടും കാവൽ മാലാഖയോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞി കൈകളൊക്കെ കൊട്ടി നമുക്കൊരു പാട്ട് പാടാം. ഇതൊക്കെ പാടിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ട്? ഇഷ്ടപ്പെട്ടല്ലേ. നമ്മളെ നേരത്തെ ഒരു കഥ കേട്ടായിരുന്നു. ആരുടെ കഥയാ? ആ മിന്നുവിൻ്റെയും മിന്നുവിൻ്റെ ചേട്ടൻ്റെയും കഥ കേട്ടല്ലേ. ആ കഥയിൽ അവരെ സഹായിക്കാൻ മാലാഖ വന്നില്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ഞു ജീവിതത്തിലും മാലാഖമാർ വന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയത്തില്ല അല്ലേ, സാരമില്ല കേട്ടോ. നമ്മുടെ അമ്മമാർക്കറിയാം, അമ്മമാരോട് ചോദിക്കണം. അമ്മമാർ നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് അമ്മ പറഞ്ഞു തരുന്നത് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ വരുമ്പം എല്ലാ കൂട്ടുകാരെയും പറഞ്ഞ് കേൾപ്പിക്കണം. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ പുസ്തകത്തിൽ 22-ാമത്തെ പേജിലെ ഈശോ സ്വർഗം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് കളർ കൊടുത്തിട്ടില്ല. നിങ്ങൾ കളർ കൊടുക്കുകയല്ലേ? കളർ കൊടുക്കൂല്ലേ. ഇനി നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കാം. എന്നിട്ട് നമ്മോട് കൂടെ ആയിരിക്കുന്ന കാവൽ മാലാഖയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്കൊരു പാട്ട് പാടിയാലോ. എല്ലാവരും നന്നായിട്ട് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു അല്ലേ. ഇനി നമുക്ക് സ്തുതി കൊടുക്കാം. എങ്ങനെ സ്തുതി കൊടുക്കണം പറഞ്ഞേ? ആ ചിരിച്ചുകൊണ്ട് സ്തുതി കൊടുക്കണം. സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.